ആലത്തൂരിലെ തോൽവിക്ക് കാരണം സ്ഥാനാർത്ഥിയുടെ വീഴ്ചയെന്ന് കോൺഗ്രസിന്റെ അന്വേഷണ റിപ്പോർട്ട്. പ്രവർത്തനത്തിലെ ഏകോപനമില്ലായ്മയും തിരിച്ചടിയായി. റിപ്പോർട്ടിൽ പ്രധാന നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടെന്നാണ് വിവരം. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടെന്നാണ് പാർട്ടിയുടെ തീരുമാനം. ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ. ഇക്ബാൽ, ഏറെ ചർച്ചയായതാണ് ആലത്തൂരിൽ രമ്യ ഹരിദാസിന്റെ തോൽവി. ഇപ്പോൾ എന്തൊക്കെയാണ് ഇത് അന്വേഷിച്ച പ്രതിനിധികളുടെ കണ്ടെത്തൽ? വിനീത, 1.5 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു മുമ്പ് രമ്യ ഹരിദാസ് ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറിയത്. എന്നാൽ ഇത്തവണ കെ രാധാകൃഷ്ണനോട് 20,000-ൽ പരം വോട്ടുകൾക്ക് രമ്യ ഹരിദാസ് തോൽക്കുന്ന ഒരു സാഹചര്യം ആലത്തൂരിൽ ഉണ്ടായിരുന്നു. ഇതിനുശേഷം വലിയ രീതിയിലൊരു തമ്മലടിയാണ് പാലക്കാട്ടെ കോൺഗ്രസിനകത്ത് ഈ കാരണത്തെ ചൊല്ലി, ആലത്തൂരിലെ ഈ തോൽവിയെ ചൊല്ലി ഉണ്ടായത്. ഈ തോൽവിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം സ്ഥാനാർത്ഥിക്ക് മേലെ പഴിചാരിക്കൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു പാലക്കാട്ടെ നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം ആദ്യം തന്നെ ഉയർത്തിയത്. പക്ഷേ നേതാക്കളുടെ പ്രവർത്തനത്തിലുള്ള ഏകോപനമില്ലായ്മ, അതുപോലെ തന്നെ പ്രവർത്തനത്തിലുള്ള ചില പാളിച്ചകളുമാണ് ഈ തോൽവിക്ക് കാരണം ഉണ്ടായതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ, അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായത്. തമ്മിലടി രൂക്ഷമായ സാഹചര്യത്തിലാണ് KPCC ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു അന്വേഷണ കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ചത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ KC ജോസഫ്, അതുപോലെ തന്നെ TCDK ആർ ചന്ദ്രശേഖരൻ തുടങ്ങിയിട്ടുള്ള നേതാക്കൾ പാലക്കാട് ജില്ലയിൽ നേരിട്ടെത്തി പാലക്കാട്ടെയും തൃശൂരിലെയും നേതാക്കളെ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. ശേഷമാണ് KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായി പറയുന്നത് സ്ഥാനാർത്ഥിക്ക് പിഴവ് സംഭവിച്ചതിനോടൊപ്പം തന്നെ പാലക്കാട്ടെയും തൃശൂരിലെയും നേതാക്കൾക്ക് പറ്റിയ പിഴവുകളും ആലത്തൂരിലെ തോൽവിക്ക് വഴിവെച്ചു എന്നാണ്. പ്രവർത്തനത്തിലുള്ള ഏകോപനമില്ലായ്മ, അതുപോലെ തന്നെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിൽ പറ്റിയ പാളിച്ചകളുമാണ് ഈ ആലത്തൂരിലെ തോൽവിക്ക് വഴിവെച്ചതെന്നാണ് ഈ 3-അംഗ കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും ഈ റിപ്പോർട്ടിന് മേലുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ട എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. കാരണം ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അവിടേക്ക് രമ്യ ഹരിദാസിന്റെ പേരാണ് സ്ഥാനാർത്ഥിയായി ഉയർന്നു വരുന്നത്. ഒരു പക്ഷേ കടുത്ത തീരുമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ നടപടികളിലേക്ക് കടന്നാൽ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിന് മേൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ട ഒരു തീരുമാനത്തിലാക്കിയാണ് KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ കൃത്യമായും ആലത്തൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവി കൃത്യമായി തന്നെ കോൺഗ്രസ് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുള്ള പാളിച്ചകളുണ്ടായി, അതിനോടൊപ്പം തന്നെ ശരി, വ്യക്തമാണ് കാര്യങ്ങൾ. ഇക്ബാൽ അറക്കലാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുന്നത്.